എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ക്രിസ്പിയും സ്പൈസിയുമായിട്ടുള്ള റവ ദോശയുടെ റെസിപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ ഗോതമ്പൊടിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു കപ്പ് റവ പൊടിച്ചെടുക്കാം. പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഇതിലേക്ക് ഒരു അര കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം. അതേ കപ്പിൽ തന്നെ നമുക്ക് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും തന്നെ കട്ടകളൊന്നും കൂടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ ഞാൻ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ഒരു സ്പൈസി സ്പ്രെഡ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. കൂടെ തന്നെ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെക്കണം. ഇത് നമുക്ക് ദോശയുടെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് കണ്ടില്ലേ നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട് അല്ലേ. അതായത് ആ റവ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് നന്നായിട്ട് കട്ടിയായിട്ടിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ദോശമാവിൻ്റെ പരുവത്തിന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഞാൻ വീണ്ടും പറയുവാണ്, ഒട്ടും തന്നെ കട്ടകളൊന്നും കൂടാതെ വേണം കലക്കിയെടുക്കാനായിട്ട്. അതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മസ്റ്റ് ആയിട്ട് ചേർക്കണം, എങ്കിൽ മാത്രമാണ് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ അതും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ദോശത്തവ നല്ലതുപോലെ ചൂടായി കിടക്കുവാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തുടച്ചെടുത്തു. അതിനുശേഷം നമുക്ക് മാവ്, കലക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അതിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കൈയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഗോതമ്പൊടിയോ അരിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല, എന്നിട്ട് കൂടി നല്ലതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ആ മുളക് പൊടിയും അതുപോലെ തന്നെ നെയ്യിൽ കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കിയിരുന്നില്ലേ, അതിതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കുമ്പോഴത്തേക്കും നല്ല സ്പൈസി ആയിരിക്കും കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ചമ്മന്തിയുടെ പോലും ആവശ്യമില്ല, അങ്ങനെ നമുക്ക് കഴിക്കാം. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതും കൂടി ഒന്ന് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ദോശയുടെ മുകളിലേക്ക്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഉള്ളി, അതായത് സവാള ചെറുതായിട്ട് നുറുക്കിയതും പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് നുറുക്കിയതുമാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. ഇപ്പം നമ്മുടെ ദോശ നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ക്രിസ്പിയും സ്പൈസിയുമായിട്ടുള്ള നമ്മുടെ റവ ദോശ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ദോശയെല്ലാം റെഡി ആയിട്ടുണ്ട്. 1 കപ്പ് റവ കൊണ്ട് നമുക്ക് 4 ദോശ വരെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം. ബൈ.